വിശദമായി നോക്കാം. വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് സമാപിക്കും. 19 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലുമായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടക്കും. 2014 ശേഷം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്കാണ് മറ്റന്നാൾ രാജ്യത്ത് തുടക്കമാകുന്നത്. 543 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കും. തെലങ്കാന, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ബീഹാറിലെ 4, ഉത്തർപ്രദേശിലെ 5, ത്രിപുരയിലെ 1, മഹാരാഷ്ട്രയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. അരുണാചൽ വെസ്റ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, ബീഹാറിലെ ജമോയിൽ നിന്ന് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത തുടങ്ങിയവരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്ന പ്രമുഖർ. മാവോയിസ്റ്റ് തലസ്ഥാനമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പുൽവാമ സ്ഫോടനത്തിനുശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ 2 മണ്ഡലങ്ങളായ ബാരാമുള, ജമ്മു എന്നിവ ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെങ്ങും ഒരുക്കി. ഇതുകൂടാതെ നിയമസഭാ കാലാവധി കഴിയുന്ന ആന്ധ്ര, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യപ്രചാരണങ്ങൾ ഇന്ന് വൈകുന്നേരം സമാപിക്കും. 17 ലോക്സഭയിലേക്കുള്ള ജനഹിതത്തിന്റെ സൂചനകൾ വ്യാഴാഴ്ചയോടെ പ്രകടമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ വീർപ്പുമുട്ടുകയാണ് അമേഠിയിലെ ഗ്രാമങ്ങൾ. വളർത്തുമൃഗങ്ങൾക്ക് ഒപ്പമാണ് പലയിടത്തും മനുഷ്യവാസം. പ്രധാന നഗരമായ ജായസിന് സമീപത്തെ 5 ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നടപ്പാത മാത്രമാണ് ആശ്രയം. 8 മണിക്കൂർ മാത്രമാണ് വൈദ്യുതി ലഭ്യത. 400 കുടുംബങ്ങൾ ഒരേ ഒരു സർക്കാർ കുഴൽക്കിണറിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 5 ചെറുഗ്രാമങ്ങളിലേക്കുള്ള വഴികൾ സംഗമിക്കുന്നയിടത്താണ് ഞാൻ നിൽക്കുന്നത്. ഏകദേശം 2000 പേരാണ് ഈ 5 ചെറുഗ്രാമങ്ങളിലായി താമസിക്കുന്നത്. സഫു, പന്നു, ഔലാദ്, ജാക്കി ജാൻ, നേവാസ്, 5 ഗ്രാമങ്ങൾ അമേഠിയിലെ പ്രധാന നഗരമായ ജായസിനടുത്താണെങ്കിലും മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നും തീണ്ടാപ്പാടകലെ. ഈ ഗ്രാമങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ നന്നേ ഇടുങ്ങിയ നടപ്പാത മാത്രമാണ് ആശ്രയം. ജായസിലേക്കും വഴി ഇടുങ്ങിയത് തന്നെ. അടിയന്തരഘട്ടത്തിൽ ആശുപത്രിയിൽ പോകാൻ പോലും വാഹനം കടന്നു ചെല്ലാത്തവയാണ് ഇവിടുത്തെ റോഡുകൾ. നല്ല റോഡിനു വേണ്ടി പരാതിയുമായി മുട്ടിവിളിക്കാത്ത വാതിലുകളില്ല. എന്നാൽ പരിഹാരം മാത്രം അകലെ. 400 കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ഈ കാണുന്ന ഒരേയൊരു സർക്കാർ കുഴൽക്കിണറിനെ ആശ്രയിച്ചാണ് 2000 പേർ ജീവിതം തള്ളി നീക്കുന്നത്. 8 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് വൈദ്യുതി ലഭിക്കുന്നത്. റോഡിനടുത്തുള്ള അഴുക്കുചാലിൽ മഴക്കാലത്ത് അരപ്പൊക്കത്തിൽ വെള്ളമുയരും. ഇതോടെ കാൽനടയും ദുരിതമാകും. ഇതിനേക്കാൾ ദുരിതമാണ് സമീപ ഗ്രാമമായ ഖറോളിയിലെ അവസ്ഥ. ആടുമാടുകൾക്കൊപ്പമാണ് മനുഷ്യവാസം. ആ കാണുന്ന മുറിയിൽ ചാന്ദ് മുഹമ്മദും ഭാര്യയും 3 മക്കളും തലചായ്ക്കും. ഇടതുവശത്ത് 2 വളർത്താടുകളും. ചാന്ദ് മുഹമ്മദിന്റെ അയൽക്കാരൻ രാംചരന്റെ വീട്ടിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഭിത്തിമറ പോലുമില്ലാതെ 2 എരുമകൾക്കൊപ്പമാണ് 18 ഇദ്ദേഹത്തിന്റെ താമസം. ഇതാണ് രാഹുലിന്റെ അമേഠി. മനുഷ്യനും മൃഗവും ഒറ്റ കൂരയ്ക്ക് കീഴിലാണ് ഇവിടെ താമസം. അമേഠിയിലെ ഖറോളി ഗ്രാമത്തിൽ നിന്നും ക്യാമറാമാൻ അതുൽ സിയസിനൊപ്പം ശരത് കെ ശശി. എം കെ രാഘവനെതിരെ CPIM കോഴിക്കോട് ജില്ലാ നേതൃത്വം വക്കീൽ നോട്ടീസ് അയച്ചു. കോഴ ആവശ്യപ്പെട്ട ഒളിക്യാമറ വാർത്തയ്ക്ക് പിന്നിൽ CPIM മാഫിയകളുമായി നടത്തിയ ഗൂഢാലോചനയാണെന്ന് രാഘവൻ ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. എം കെ രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുന്ന വാർത്ത ഒളിക്യാമറ ദൃശ്യങ്ങൾ സഹിതമാണ് ദേശീയ ചാനൽ പുറത്തുവിട്ടത്. ഈ വാർത്തയ്ക്ക് പിന്നിൽ ചില മാഫിയകളുമായി ചേർന്ന് CPIM നടത്തിയ ഗൂഢാലോചനയാണെന്ന് എം കെ രാഘവനും കോൺഗ്രസ് നേതാക്കളും ആരോപിച്ചിരുന്നു. ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് CPIM നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എം കെ രാഘവൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ വക്കീൽ നോട്ടീസ് അയച്ചു. 15 ദിവസത്തിനുള്ളിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ക്രിമിനലായും നിയമ നടപടി സ്വീകരിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. 15 ദിവസത്തിനകം അദ്ദേഹം ഈ ആരോപണം പിൻവലിച്ച് മാപ്പ് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ
ക്രിമിനലായും സിവിലായും നടപടി സ്വീകരിക്കുന്നതിനാണ് നിയമ നടപടി സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. രാഘവന്റെ പ്രസ്താവനയിലൂടെ ഉണ്ടായ മാനഹാനിക്ക് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപയും CPIM ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജയിച്ചാൽ BJPയിലേക്ക് പോകില്ലെന്ന് പരസ്യം ചെയ്ത കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരനെ പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജയിച്ചാൽ കാലുമാറില്ലെന്ന് വോട്ടർമാരോട് പരസ്യം ചെയ്തറിയിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് നേതാക്കൾ എത്തി നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കളിൽ ഭൂരിഭാഗവും BJPയിലേക്ക് ചേക്കേറിയ സാഹചര്യത്തിൽ കേരളത്തിലും താമരയോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന കെ സുധാകരന്റെ പ്രചരണ പരസ്യത്തിനെയാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത്. ജയിച്ചാൽ താൻ BJPയിലേക്ക് പോകില്ലെന്ന് പരസ്യം ചെയ്യേണ്ട അവസ്ഥയാണ് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം സുധാകരന്റെ പേരെടുത്ത് പറയാതെ പരാമർശിച്ചു. ഇത് കേരളത്തിലെ കോൺഗ്രസുകാരുടെ ഗതികേടാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ P രാജീവിന്റെ പ്രചരണാർത്ഥം വൈറ്റില മട്ടാഞ്ചേരി പറവൂർ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഞാൻ നേരത്തെ ഒരു പരസ്യം കണ്ടു. ഒരു സ്ഥാനാർത്ഥിയുടെ പരസ്യമാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പരസ്യത്തിലൂടെ പറയുന്നത് കാലുമാറില്ല, എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കണമെങ്കിൽ ഇങ്ങനെയൊരു ഗതികേടൊരു പാർട്ടിക്ക് വരാനുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ അംഗീകാരം ജനങ്ങൾ നൽകും. കഴിഞ്ഞ UDF സർക്കാർ അഴിമതിയിൽ മുങ്ങിയെങ്കിൽ LDF സർക്കാർ ഇന്ത്യയിലെ അഴിമതിയില്ലാത്ത ഏക സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന് രാജ്യവും വിവിധ ഏജൻസികളും സാക്ഷ്യപ്പെടുത്തും. കേരളത്തിന് രണ്ട് ഭാഗം, ഒന്ന് തീരദേശം, മറ്റൊന്ന് മലയോരം. ഈ രണ്ടിടത്തും ഓരോ ഹൈവേ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ. ഈ രണ്ട് ഹൈവേയും യാഥാർത്ഥ്യമാക്കാൻ 10,000 കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് LDF ഗവൺമെന്റ് ഉള്ളതുകൊണ്ടല്ലേ. പ്രചരണ യോഗങ്ങളിൽ വലിയ പങ്കാളിത്തവും ഹൃദ്യമായ സ്വീകരണവുമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. എറണാകുളത്തിന്റെ മാറ്റത്തിനായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി P രാജീവിനെ വിജയിപ്പിക്കാൻ പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കേരളത്തിൽ അലയടിക്കുന്നത് ഇടതു തരംഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. BJPയെ പുറത്താക്കാൻ കോൺഗ്രസിനെ ഒറ്റകക്ഷിയാക്കണമെന്ന എ കെ ആന്റണിയുടെ പ്രസ്താവന ജനശ്രദ്ധ തിരിക്കാനാണ്. കോൺഗ്രസ് ഒറ്റകക്ഷിയായ പല സംസ്ഥാനങ്ങളിലും BJPയാണ് ഭരിക്കുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ കോട്ടയത്തെത്തിയത്. BJPയെ പുറത്താക്കാൻ കോൺഗ്രസിനെ ഒറ്റകക്ഷിയാക്കണമെന്ന AK ആന്റണിയുടെ പ്രസ്താവന കേരളത്തിലെ ഇടതു തരംഗത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ്. 2004 ഇടതുപക്ഷത്തിന് കൂടുതൽ അംഗങ്ങളുണ്ടായിരുന്നതുകൊണ്ടാണ് BJPയെ പുറത്താക്കി 1ാം UPA സർക്കാർ രൂപീകരിച്ചത്. അതിനാൽ BJPയെ പുറത്താക്കാൻ കോൺഗ്രസ് ജയിക്കണമെന്ന വാദം നിരർത്ഥകമാണ്. കോൺഗ്രസ് ഒറ്റകക്ഷിയായ ഗോവയിലും മണിപ്പൂരിലും അരുണാചലിലും ഭരിക്കുന്നത് BJPയാണ്. ദേവഗൌഡയും VP സിംഗും പ്രധാനമന്ത്രിമാരായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നപ്പോഴല്ലെന്നും ചരിത്ര വസ്തുതകൾ നിരത്തി കോടിയേരി പറഞ്ഞു. ഇപ്പോൾ AK ആന്റണി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, BJPയെ പുറത്താക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന്. പക്ഷെ ഇടതുപക്ഷത്തിന് 18 സീറ്റ് കിട്ടിയത് കൊണ്ടല്ലേ 2004 BJPയെ പുറത്താക്കാൻ സാധിച്ചത്? അന്ന് കേരളത്തിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് ജയിച്ചില്ല. കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായാലേ BJPയെ പുറത്താക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത്. കോൺഗ്രസ് ഒറ്റകക്ഷിയായതുകൊണ്ടല്ല മൻമോഹൻ സിംഗ് മന്ത്രിസഭ രൂപീകരിച്ചതെന്ന വസ്തുത AK ആന്റണി ജനങ്ങൾ മറച്ചു പിടിക്കുകയാണ്. പാർലമെന്റിൽ നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച ശേഷം കെട്ടിപ്പിടിച്ച് പരിഹാസനായ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്നും കോടിയേരി പറഞ്ഞു. കുമരകത്തും പാമ്പാടിയിൽ നടന്ന പൊതുസമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. തന്നെ കീചകൻ എന്ന് വിളിച്ച കോൺഗ്രസ് നേതാവ് AK ആന്റണിക്ക് RSSന്റെ സ്വരമെന്ന് PJരാജൻ. RSSനെ പ്രീണിപ്പിച്ച് വോട്ടുകൾ നേടാനുള്ള നീക്കമാണ് ആന്റണി ശ്രമിക്കുന്നതെന്നും PJരാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന UDF പൊതുയോഗത്തിലാണ് AK ആന്റണി വടകരയിലെ LDF സ്ഥാനാർത്ഥി PJരാജനെ വ്യക്തിപരമായി അവഹേളിച്ച് സംസാരിച്ചത്. PJരാജനെ കീചകനോട് ബൊമ്പിച്ചായിരുന്നു ആന്റണിയുടെ പ്രസംഗം. AK ആന്റണിക്ക് RSSന്റെ സ്വരമാണെന്നായിരുന്നു PJരാജന്റെ പ്രതികരണം. RSSനെ പ്രീണിപ്പിക്കാനാണ് ആന്റണി വ്യക്തിഹത്യ നടത്തുന്നത്. ഇതുവഴി RSS വോട്ടുകൾ കോൺഗ്രസിന് ഉറപ്പിക്കാനാണ് ആന്റണിയുടെ ശ്രമമെന്നും ജയരാജൻ പറഞ്ഞു. വടകര മണ്ഡലത്തിൽ ചരിത്ര വിജയം LDFന് ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വ്യക്തിഹത്യയിലൂടെ RSS BJPയെ പ്രീതിപ്പെടുത്തുക,
അതിൻ്റെ ആനുകൂല്യം വാങ്ങിക്കൊണ്ട് ബി ജെ പിയുടെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭ്യമാക്കുക. ഈ ഹീനശ്രമം കോൺഗ്രസ്സാണ് നടത്തുന്നത്. കോൺഗ്രസിന്റെയും ആർ എസ് എസിന്റെയും നീക്കങ്ങൾ വടകരയിലെ പ്രബുദ്ധരായ ജനങ്ങൾ തള്ളിക്കളയുമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. പി വി കുട്ടൻ, കോഴിക്കോട്. കൊല്ലത്ത് യു ഡി എഫ് കൌൺസിലർ പ്രേം ഉഷാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങി. ആർ എസ് പിയുടെ ഭാഗമായി നിന്ന നേതാവാണ് പ്രേം ഉഷാർ. ആർ എസ് പിക്ക് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സംഘീബന്ധത്തിലും മനം നൊന്താണ് താൻ യു ഡി എഫ് ബന്ധം ഉപേക്ഷിക്കുന്നതെന്ന് പ്രേം ഉഷാർ പറഞ്ഞു. പതിറ്റാണ്ടുകളായി യു ഡി എഫിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചുവന്ന പ്രേം ഉഷാർ ആർ എസ് പി ബന്ധം ഉപേക്ഷിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനാണ്. അദ്ദേഹം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച് ഭവന സന്ദർശനം ആരംഭിച്ചു. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്ത് കൂടേണ്ടുന്നത് രാജ്യത്തിന് ഇന്ന് ആവശ്യമാണെന്ന് പ്രേം ഉഷാർ പറഞ്ഞു. എതിരെ നിരപേക്ഷത ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഉണ്ടാകുമ്പോൾ ഉറച്ച നിലപാട് നിൽക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലൂടെ വിജയിച്ചു വരുന്ന പാർലമെന്റ് അംഗങ്ങൾക്ക് മാത്രമേ കഴിയുന്നു. യാതൊരു സംശയമില്ല, പല അനുഭവങ്ങളിലൂടെ നമുക്ക്. ആർ എസ് പി എന്ന പാർട്ടിക്ക് ഇന്ന് ദിശാബോധം നഷ്ടപ്പെട്ട് ഏതാനും വ്യക്തികളുടെ കളിപ്പാവയായെന്നും സംഘപരിവാർ ബന്ധം യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ തന്നെ വേദികളിൽ ചർച്ചയാക്കുന്നത് കുറ്റബോധം കൊണ്ടാണെന്നും പ്രേം ഉഷാർ ആരോപിച്ചു. ആ പാർലമെന്റ് അംഗം സ്ഥാനാർത്ഥി ശ്രീ പ്രേമചന്ദ്രൻ തന്നെ ഓരോ വേദികളിലും മറ്റ് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചോ അദ്ദേഹം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനത്തെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ സംഘീയ ആരോപണത്തെക്കുറിച്ചാണ് അദ്ദേഹം കടന്നില്ലെന്ന വേദികളിൽ മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നത്, അദ്ദേഹം പ്രസംഗിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷനിലെ വടക്കേവിള ഡിവിഷനിലെ കൗൺസിലറാണ് പ്രേം ഉഷാർ. കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും മാറ്റം വരണം. അതിന് ഇടതുപക്ഷം ഉണ്ടാകണം, എങ്കിലേ അതിനൊരു ഉറപ്പുള്ളൂ. കോൺഗ്രസിനെ മാത്രം ആശ്രയിച്ച് ഒരു മതനിരപേക്ഷ സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ബോധമാണ് ഇത്രയും കാലം യു ഡി എഫിന്റെ കൗൺസിലറായിരുന്ന പ്രേം ഉഷാറിനെ മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചതും. ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും. വടക്കിവിളയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന നോട്ടീസിനെതിരെ വിവാദമുയർത്തി എൽ ഡി എഫ്. ബി ജെ പിക്കോ മോദിക്കോ എതിരെ ഒരു വാക്കുപോലും ഇല്ലാതെയാണ് അഭ്യർത്ഥനയെന്നാണ് ആക്ഷേപം. സംഭവം വിവാദമായതിനു പിന്നാലെ പുതിയ അഭ്യർത്ഥന പുറത്തിറക്കിയിരിക്കുകയാണ് യു ഡി എഫ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന് വോട്ടഭ്യർത്ഥിച്ച് പുറത്തിറക്കിയ അഭ്യർത്ഥന നോട്ടീസാണ് വിവാദമായത്. തയ്യാറാക്കിയ അഭ്യർത്ഥനയിൽ കേന്ദ്ര സർക്കാരിനെയോ നരേന്ദ്രമോദിയോ ഒരിടത്തും വിമർശിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. അതേസമയം കേരളത്തിലെ സംഘർഷഭരിതമായ സാഹചര്യത്തെ അഭ്യർത്ഥനയിൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോപണവുമായി ഇടതുമുന്നണി രംഗത്ത് വന്നത്. യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നാണ് ഇടതുമുന്നണിയുടെ ആക്ഷേപം. ആ അഭ്യർത്ഥനയിൽ അദ്ദേഹം എവിടെയും ബി ജെ പി, ആർ എസ് എസ്, നരേന്ദ്രമോദി, കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദങ്ങളൊന്നും തൻ്റെ അഭ്യർത്ഥനയിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി നിലപാടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി ജെ പിയെ പരാമർശിക്കാത്ത അഭ്യർത്ഥന യു ഡി എഫിനുള്ളിൽ തന്നെ അസ്വാരസ്യങ്ങൾക്ക് ഇടയാക്കി. ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ഇക്കാര്യത്തിലെ അതൃപ്തി രേഖപ്പെടുത്തിയതോടെ പുതിയ അഭ്യർത്ഥന പുറത്തിറക്കി. നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും ആർ എസ് എസിനെയും ഇപ്പോൾ ആവശ്യത്തിന് വിമർശിക്കാൻ പുതിയ നോട്ടീസിൽ യു ഡി എഫ് തയ്യാറായി. അതേസമയം മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പ് വന്ന ഘട്ടത്തിൽ ആദ്യ അഭ്യർത്ഥന പിൻവലിച്ചു പുതിയതിറക്കിയതാണെന്ന ആക്ഷേപവും ഇടതുമുന്നണി ഉയർത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മോദിയും അമിത്ഷായും ശതകോടീശ്വരന്മാരും അടങ്ങുന്നവരാണ് ഈ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ലഭിച്ച ഈ അവസരം ജനങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും വി എസ് അച്യുതാനന്ദൻ. പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ തിരുവല്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി എസ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരാനാണ് മുതിർന്ന നേതാവ് വി എസ് അച്യുതാനന്ദൻ മണ്ഡലത്തിലെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് തിരുവല്ല മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം വി എസ് അച്യുതാനന്ദൻ നിർവഹിച്ചു. മോദിയും അമിത്ഷായും ശതകോടീശ്വരന്മാരും അടങ്ങുന്നവരാണ് ഈ രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ തെരഞ്ഞെടുപ്പിലൂടെ ലഭിച്ച അവസരം ജനങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കണമെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. മോദിയും അമിത്ഷായും പിന്നെ കുറേ ശതകോടീശ്വരന്മാരും ചേർന്നാണ് ഇവിടെ
എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. നമ്മുടെ നാടിനെ ഗ്രസിച്ച ഈ ദുരന്തത്തെ അധികാരത്തിൽ നിന്നും അകറ്റാൻ നമുക്കുള്ള ഏക മാർഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മാത്യു ടി തോമസ് MLA അധ്യക്ഷനായ യോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ്, ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനന്തഗോപൻ, LDF നിയോജക മണ്ഡലം കൺവീനർ അഡ്വക്കേറ്റ് R സുനിൽകുമാർ, LDF ജില്ലാ കൺവീനർ അലക്സ് കണ്ണവല, ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. CPIMന്റെ കലാജാഥയ്ക്കെതിരെ RSS ആക്രമണം. പെൺകുട്ടികളെ രക്ഷിക്കുന്നതിനിടെ CPIM നേതാവിന് മർദ്ദനമേറ്റു. കടവൂർ TSS ലൈബ്രറി പ്രസിഡന്റും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ രവീന്ദ്രൻ നായർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു. കൊല്ലം പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കലാജാഥയ്ക്ക് നേരെയായിരുന്നു സംഘപരിവാർ ആക്രമണം. ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ കടവൂർ ജംഗ്ഷനിൽ അവതരിപ്പിച്ച കലാജാഥയിലാണ് ആക്രമണം ഉണ്ടായത്. കലാജാഥ അവതരിപ്പിച്ചപ്പോഴാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘത്തിനു നേരെ 8 വരുന്ന RSS സംഘം ആക്രമണം നടത്തിയത്. കടവൂരിലെ RSS പ്രവർത്തകരായ ശ്രീകുമാർ, ബിനു കെ രാജ, നന്ദു തുടങ്ങിയവരുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് പെൺകുട്ടികൾക്കു നേരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ആക്രമണം തടയാനെത്തിയ കടവൂർ TSS ലൈബ്രറി പ്രസിഡന്റും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ രവീന്ദ്രൻ നായർക്ക് മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പ്രചരണത്തിനിറങ്ങി. തിങ്കൾ, ചൊവ്വ, ബുധൻ തീയതികളിലായി 2 ലക്ഷം യുവജനങ്ങളാണ് പ്രചരണവുമായി രംഗത്തിറങ്ങുന്നത്. ഈ മാസം 12 മുതൽ യുവജന വഞ്ചന തുറന്നുകാട്ടുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കും. ബൂത്തുതലത്തിൽ യുവജന കൺവെൻഷനുകൾ ചേർന്നാണ് സ്ക്വാഡുകൾ രൂപീകരിച്ചത്. BJP സർക്കാരിന്റെ വർഗീയതയ്ക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെയും രാജ്യത്ത് കോൺഗ്രസിന്റെ അവസരവാദ നിലപാട് തുറന്നുകാട്ടിയുമാണ് സ്ക്വാഡുകൾ ഭവന സന്ദർശനം നടത്തുന്നത്. DYFI, AIYF തുടങ്ങി യുവജന സംഘടനകളിൽ നിന്നായി 2 ലക്ഷം യുവജനങ്ങളാണ് പ്രചരണവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. 28 മുതൽ 31 വരെ യൂത്ത് വോട്ടർ പട്ടിക യുവാക്കൾ സംഘടിപ്പിച്ചു. യൂത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷ യുവജന സംഘടനകളാകെ ചേർന്ന് ഇന്ന് മുതൽ 3 ദിവസക്കാലം കേരളത്തിൽ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ട്, പ്രത്യേകിച്ചും യുവതി യുവാക്കളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള പരിപാടി ഇന്നിപ്പോൾ രാവിലെ മുതൽ അത് ആരംഭിച്ചു. എല്ലാ ഇടതുപക്ഷ യുവജന സംഘടനകളും വളരെ ശക്തമായി ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. ഇതിനോടകം തന്നെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനം സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിച്ചു. യൂത്ത് പാർലമെന്റ്, കലാജാഥകൾ, വിളംബര റാലികൾ, യുവതീ സംഗമം, കൂട്ടയോട്ടം ഉൾപ്പെടെയുള്ള പരിപാടിക്ക് വലിയ പിന്തുണയാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നെടുമങ്ങാട് നടന്ന ഭവന സന്ദർശനം DYFIയുടെ സംസ്ഥാന സെക്രട്ടറി AA റഹീമും, എറണാകുളത്ത് സംസ്ഥാന പ്രസിഡന്റ് Sസതീഷും, കൽപ്പറ്റയിൽ AIYFന്റെ സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്തും, തിരുവനന്തപുരത്ത് സംസ്ഥാന പ്രസിഡന്റ് R സജിലാലും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടുകാർ തെരഞ്ഞെടുക്കേണ്ടത് PP സുനീറിനെയാണെന്ന് CK ജാനു. ജനാധിപത്യ രാഷ്ട്രീയ സഭ LDFന് നിരുപാധിക പിന്തുണയാണ് നൽകുന്നതെന്നും രാജ്യത്ത് ആദിവാസികൾ നിരവധി പ്രശ്നങ്ങളെ നേരിട്ടപ്പോഴും ദേശീയ ഭരണ നേതൃത്വങ്ങൾ അവഗണിക്കുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു. വനാവകാശ നിയമം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പൂർണ്ണമായി നടപ്പാക്കുന്നില്ല. UDF കേരളത്തിൽ ആദിവാസികൾക്കായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചില്ല. ആദിവാസികൾക്കെതിരെയായിരുന്നു എന്നതാണ് ചരിത്രം. അവരെ വിശ്വസിക്കാനാകില്ല. കഷ്ടപ്പാടുകൾ കാണാനും പരിഹാരമുണ്ടാക്കാനും സാധിക്കുന്ന ഒരാളെയാണ് വിജയിപ്പിക്കേണ്ടതെന്നും വയനാട്ടിൽ സുനീർ വിജയിക്കണമെന്നും CK ജാനു പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആദിവാസി, മറ്റുതര സമുദായങ്ങൾ, തോട്ടം തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഒരു ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ശക്തമായിട്ട് ഒരു പ്രക്ഷോഭ രംഗത്ത് നിന്നത് ഇടതുപക്ഷം പോലെയുള്ള മുന്നണിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പശ്ചാത്തലത്തിൻ്റെ സാഹചര്യത്തിലാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി JRP ഇടതു മുന്നണിക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ച് ഇപ്പോൾ അതിനോടൊപ്പം ഇപ്പോൾ ഈ മണ്ഡലത്തിൽ, വയനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന PP സുനീറിന് വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ശരിക്കും ഇപ്പോൾ നടന്നത്. സ്വാധീന മേഖലകളിൽ വീടുകൾ കയറിയുള്ള പ്രചാരണം പ്രവർത്തകർ ആരംഭിച്ചു. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ കൂടുതൽ സജീവമാവുകയാണെന്നും CK ജാനു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വയനാട്.
പി എം നരേന്ദ്രമോദി എന്ന ചിത്രത്തിനെതിരായ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വീണ്ടും വാദം കേൾക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചിത്രമാണ് പി എം നരേന്ദ്രമോദി. ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് അമൻ പൻവറാണ് സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ സിനിമ തടയാൻ കോടതി വിസമ്മതിച്ചിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ പഴുതടച്ച കുറ്റപത്രം തയ്യാറാക്കി പ്രോസിക്യൂഷൻ. ഒരു ബിഷപ്പ് തന്റെ കീഴിലുള്ള കന്യാസ്ത്രീയുടെ പരാതിയിൽ വിചാരണ നേരിടുന്ന ആദ്യ കേസ് എന്ന നിലയിൽ വളരെ സൂക്ഷ്മമായും വസ്തുതാപരമായും തെളിവുകൾ നിരത്തിയാണ് പ്രോസിക്യൂഷൻ കുറ്റപത്രം തയ്യാറാക്കിയത്. കുറ്റപത്രം പാലാ കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. ോടൊപ്പം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ പ്രതിക്കെതിരെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകൾ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അന്യായമായി തടഞ്ഞുവെക്കൽ, അധികാര ദുർവിനിയോഗം നടത്തിയുള്ള ലൈംഗിക പീഡനം, പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, സ്വാധീനം ഉപയോഗിച്ച് ഒരേ സ്ത്രീയെ തുടർച്ചയായി ബലാത്സംഗം ചെയ്തു തുടങ്ങിയ 5 വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം. ജീവിതകാലം മുഴുവനോ 10 വർഷത്തിലധികമോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പലതും. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി, പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട് എന്നിവരടക്കം 4 ബിഷപ്പുമാരും 25 കന്യാസ്ത്രീകളും 11 വൈദികരുമടക്കം 83 സാക്ഷികളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ കുറ്റപത്രത്തിലുള്ളത്. പ്രധാനപ്പെട്ട 10 സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയ 7 മജിസ്ട്രേറ്റുമാരും ഈ കേസിൽ സാക്ഷികളാണ്. മൊഴികളും രേഖകളും ഉൾപ്പെടെ 2000 പേജുകൾ വരുന്ന കുറ്റപത്രത്തോടൊപ്പം 101 രേഖകളും കോടതിയിൽ ഹാജരാക്കും. സാക്ഷികളുടെ കൂറുമാറ്റം തടയുന്നതിന് മുഴുവൻ സാക്ഷികളുടെ മൊഴികളും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജിതേഷ് ജെ ബാബുവിന്റെയും അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കറിന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അന്തിമ കുറ്റപത്രം തയ്യാറാക്കിയത്. വൈക്കം DYSP കെ സുഭാഷ്, SI MP മോഹൻദാസ് എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. നടി ആക്രമിച്ച കേസിൽ കുറ്റം ചുമത്തുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ അപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ഖാൻവിൽഖർ അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് അപേക്ഷ പരിഗണിക്കുന്നത്. അപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന ദിലീപിന്റെ അഭിഭാഷകർ ഇന്നലെ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കുറ്റം ചുമത്തുന്നതിനായി കേസ് ബുധനാഴ്ച വിചാരണ കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ദിലീപ് അപേക്ഷകൾ നൽകിയത്. കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്. അതിൽ തീരുമാനമാകും വരെ കുറ്റം ചുമത്താൻ പാടില്ലെന്നാണ് ദിലീപിന്റെ വാദം.